അന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്തിന്? ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ? ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ? നാത്തിയെയും ഉസ്സയെയും വിളിച്ച് പ്രാർത്ഥിക്കരുതേ? നിങ്ങളുടെ സൃഷ്ടാവായ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട്, അവനോട് മാത്രം പ്രാർത്ഥന, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ്, അവന്റെ മുമ്പിൽ മാത്രം വണക്കം. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവനോട് മാത്രമേ ആകാവൂ എന്നുള്ള ആ സത്യസന്ദേശം പഠിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്താ ലോകത്തിന്റെ അവസ്ഥ? പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, യാ അക്രമൽ ഖൽഖി മാലി മന്നലുദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമീമി, വലിയ വ്യാപകമായ വിപത്തുകൾ വരുമ്പോ, വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോ, അക്രമുൽ ഖൽഖായ പ്രവാചകരെ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആര് അഭയം നൽകാനുണ്ട്? അങ്ങയോടല്ലാതെ എനിക്ക് മറ്റാരോട് ചോദിക്കാനുണ്ട്? അതായി ആധുനിക മുസ്ലിമിന്റെ വിശ്വാസം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ നിശബ്ദത പാലിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രഭാഷണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ നിലക്ക് വസ്തുത ഇന്നതാണ് എന്ന് ചരിത്രപരമായും പ്രാമാണികമായുമെല്ലാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തെ കയ്യിലെടുത്ത പുരോഹിതന്മാർക്ക് പലപ്പോഴും അത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ രംഗത്തിറങ്ങും. എന്നിട്ട് എന്താ ചെയ്യുക? പ്രമാണങ്ങൾ കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂ? ആയത്തുദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് സമർത്ഥിക്കാൻ സാധിക്കുമോ? ഇല്ല. പ്രവാചകനോ ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ ആരെങ്കിലോ ഇങ്ങനെയുള്ള മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നും സമർത്ഥിക്കാൻ സാധ്യമാണോ? ഇല്ല. അപ്പൊ എന്താ പരിഹാരം? ഈ പ്രസ്ഥാനത്തെ ചളിവാരിത്തേക്കുക, അവരെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവരാക്കി മാറ്റുക, അവരെ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയുക, അവർ പറയുന്ന സത്യത്തോടൊപ്പം കളവുകൾ കൂട്ടിച്ചേർത്ത് ആ നിലക്ക് ജനങ്ങൾ ആ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ചില കോപ്രായങ്ങളും ചില സംസാരങ്ങളും ചില തൊള്ളപടായികളുമായിരുന്നു കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഇവിടെ രണ്ട് മുസ്ലിയാക്കന്മാർ വന്ന് നടത്തിയത്. എനിക്ക് ആമുഖമായ ഒരു കാര്യം പറയാനുണ്ട്. ഈ പ്രഭാഷണത്തോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ പാടില്ല, ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം. ആളുകൾ സത്യം പഠിക്കണം. ഓരോ വിഷയങ്ങളും വരട്ടെ, സ്ത്രീ ജുമുഅ ജമാഅത്ത്, ഖുതുബയുടെ ഭാഷ, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റു ചൊല്ലൽ, മരിച്ചടത്ത് യാസീൻ ഓതൽ, ഖബർ കെട്ടിപ്പൊക്കൽ, ഖബറിങ്കൽ നിലവിളക്ക് കത്തിക്കൽ, ഖബറിന് മുമ്പിൽ സുജൂ ചെയ്യൽ, ജാരം മൂടൽ, അവിടുത്തെ എണ്ണ കുടിക്കൽ, ഓരോന്നോരോന്ന് ചർച്ചയ്ക്ക് വരട്ടെ, ഇൻഷാല്ലാ തുടർന്ന് പോകണം. പക്ഷേ നാട്ടുകാരോട് കാര്യം പറയാനുണ്ട്, അലവി സഖാഫിയെ കൊണ്ടുവരണം, വിടരുത്. ഇനിയും അലവി സഖാഫി ഇങ്ങോട്ട് വരണം, വന്നേ പറ്റൂ, വരൂല എന്നൊക്കെ പറയും. ചിലപ്പോ അബുദാബി പോകാനുണ്ട്, മസ്കത്ത് പോകാനുണ്ട്, ഒമാന് പോകാനുണ്ട്, പലയിടത്തും പോകാനുണ്ടാകും. പക്ഷെ പറയാ, ഫദ്ലു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നാട്ടുകാരാകെ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ മസ്കത്തുക്കോ എങ്ങട്ടാച്ചോ പോയിക്കോളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ഇത് അനുഭവത്തിന് വെളിച്ചത്തിലാ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ തലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ ഞങ്ങളൊരു മുഖാമുഖം നടത്തി. പിന്നെ വന്നു ഈ അലവി സഖാഫി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ചില കോപ്രായങ്ങളൊക്കെ കളിച്ച് ചില നാടകങ്ങളൊക്കെ കളിച്ച് അവനവന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ച് അതന്നെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ചില കളികളൊക്കെ നടത്തി വീണ്ടും ഞങ്ങൾ വിശദീകരണം വെച്ചു. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല. പല തവണ ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അലവി സഖാഫിയുടെ അടുത്ത് പോയി ബോധം കെടുത്തണം. എന്നിട്ട് ബോധം കെട്ടിയിട്ട് ഇവിടെ സ്റ്റേജിൽ കൊടുത്ത് കടത്തിയേക്കുക, മൈക്ക് മുമ്പിൽ വെച്ചുകൊടുക്കുക, എപ്പോ ബോധം തെളിഞ്ഞോ അപ്പൊ പ്രസംഗിക്കാൻ പറയാ. അത്രത്തോളം പറഞ്ഞിട്ടും അലവി സഖാഫി അവിടെ വന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം മലപ്പുറം അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഹയ്യദ്ദീൻ മാല വിശദീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. അതിന് മറുപടി പറയാൻ അലവി സഖാഫി വന്നു. ഞാൻ വീണ്ടും വിശദീകരിച്ചു, പലതവണ വിളിച്ചു, അലവി സഖാഫി വന്നിട്ടില്ല. അതുകൊണ്ട് തലപ്പാറയിൽ മുങ്ങിയതുപോലെ, മലപ്പുറം അങ്ങാടിയിൽ നിന്ന് മുങ്ങിയതുപോലെ ഈ ചങ്ങനംകുളത്ത് വെച്ചുകൊണ്ട് മുങ്ങരുതേ, ജനങ്ങൾ കാര്യം പഠിക്കട്ടെ എന്ന് ആമുഖമായി അലവി സഖാഫിയോടും ഒപ്പം വന്ന അഹ്സനിയോടും സൂചിപ്പിക്കുകയാണ്. അതിന് താഴെയുള്ളവരൊന്നും കൊണ്ടുവരണ്ട, പത്തപ്പിരിയുണ്ട്, മമ്പാടുണ്ട്, ഏലംകുളുണ്ട്, ആരും വേണ്ട, അലവി സഖാഫി തന്നെ വരണം. കാരണം അദ്ദേഹം വന്നാലേ ഞങ്ങളുടെ ആളുകൾക്ക് എന്നല്ല സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പല കാര്യങ്ങളും പഠിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ സംസാരം അങ്ങനെയാണ്, അതൊരു ശൈലിയാണത്. അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലേ കൊടുക്കുക. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയണ്ടായി, ഇവിടെ അത് പറഞ്ഞോല്ലെന്ന് എനിക്കറിയില്ല. മുജാഹിദുകൾ പറയാണ്,
അല്ലാഹ് ഒരു വിരലിൽ ആകാശത്ത് നിർത്തും, ഒരു വിരലിൽ ഭൂമിയെ നിർത്തും, ഒരു വിരലിൽ മലകളെ എടുക്കും, ഒരു വിരലിൽ നദികളെ എടുക്കും. എന്നിട്ട് മൂപ്പര് വിശദീകരിക്കുക, എന്നിട്ട് മുജാഹിദുകൾ പറയുന്നു ആ അല്ല ഭൂമി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമത്രേ, ഇതൊക്കെ എടുത്തിട്ട് പിന്നെ എങ്ങനെ അല്ല ഇറങ്ങുക എന്ന് മൂപ്പര് ചോദിക്കുക. അപ്പൊ അല്ല തുരന്ന് ഇറങ്ങേണ്ടത് എന്താ ആണിയാണോ? ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാ റബ്ബിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കേണ്ടത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രാമാണികമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ വരുമ്പോ ഈ പ്രസ്ഥാന പ്രവർത്തകന്മാരെ മോശമാക്കാൻ വേണ്ടി പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ നടത്തിയ പ്രഭാഷണത്തിൽ വന്ന ഒന്നാണ് മുജാഹിദുകൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ആരും ബേജാറാകണ്ട, ഞാൻ ജിന്നിക്ക് പോണൊന്നുമില്ല. മുജാഹിദുകൾ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അത് എന്തിനാണെന്നറിയോ? നിങ്ങൾ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇത് ശിർക്കാണ്, ഇത് കുഫറാണ്, ഇത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് കൃത്യമായി പ്രാമാണികമായി വിശദീകരിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊണ്ടുവന്നൊരു ആരോപണമാണ് എന്ത്? മുജാഹിദുകൾ ജിന്നിനെ വിളിക്കുന്നവരാണ്, അവർ പുഴയിലെത്തിയാൽ ജിന്നിനെ വിളിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറയട്ടെ, ജിന്നിനെ വിളിക്കാൻ പാടില്ല. ജിന്നിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ്. അത് പുഴയിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കടലിലാണെങ്കിലും കരയിലാണെങ്കിലും വഴിക്കടവിലാണെങ്കിലും നിലമ്പൂരിലാണെങ്കിലും എവിടെയാണെങ്കിലും ജിന്നിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ്. നിങ്ങൾക്ക് വന്ന് പറയാൻ ധൈര്യമുണ്ടോ മുയദ്ദീൻ ശേഖിനെ വിളിച്ചു തേടിയാൽ ശിർക്കാണ് എന്ന്? ധൈര്യമുണ്ടെങ്കിൽ പറയണം. ഞാൻ ചോദ്യം നമ്പർ 1 എന്ന് പറഞ്ഞ് എണ്ണി പറയുന്നില്ല. ആ ചോദ്യങ്ങൾ സ്വയം മനസ്സിലാക്കുക, നോട്ട് ചെയ്തു വെക്കുക, അടുത്ത പ്രഭാഷണത്തിൽ വിശദീകരിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ബദ്രീങ്ങളെ വിളിച്ചു തേടൽ ചുരുക്കാണ്, മമ്പുറം തങ്ങളെ വിളിച്ചു തേടൽ ചുരുക്കാണ്, മുഹയ്യദ്ദീൻ ശേഖിനെ വിളിച്ചു തേടൽ ചുരുക്കാണ് എന്ന് പറയാൻ ഞങ്ങളെപ്പോലെ ഏതുപോലെ ജിന്നിനെ വിളിച്ചു തേടൽ ചുരുക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്കതുപോലെ അത് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളാ പറയേണ്ടത്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പലപ്പോഴും പറയുന്നത് അത് കളവ് എന്ന നിലക്കല്ല, നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ടാണ്, നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ടാണ്. ഇവിടെ പ്രസംഗിച്ചല്ലോ, മുഹയ്യദ്ദീൻ ശേഖിനെ വിളിച്ചാൽ എന്താ കുഴപ്പം? ചോദിച്ചില്ലേ അലവി സഖാഫി മുഹയ്യദ്ദീൻ ശേഖിനെ വിളിച്ചാൽ എന്താ കുഴപ്പം? ചിലപ്പോ ഇവർക്കൊരു സ്വഭാവമുണ്ട്, ആളുകൾ കൂടിയ സന്ദർഭത്തിൽ അവിടെ രക്ഷപ്പെടണം, കാരണം ഇവിടെ എങ്ങനെയെങ്കിലും കിടങ്ങറായിട്ട് വന്നതായിരിക്കും. അപ്പോ ആളുകൾ പിടിച്ചു നിർത്തണം, അതിനുവേണ്ടി എന്തും വിളിച്ചു പറയും. പിന്നെ അത് ആ പ്രഭാഷണം കേട്ട അവർക്ക് തന്നെ തോന്നും, ഔ അത് മോശമായിപ്പോയി, ഇത് മോശമായിപ്പോയി. അതുകൊണ്ടാണ് പ്രഭാഷണം കഴിഞ്ഞ് മാസം 1 കഴിഞ്ഞല്ലോ, അതിന് സി ഡി ഇറങ്ങിയിട്ടുണ്ടോ? ഇന്നിറങ്ങിയിട്ടുണ്ടോ? ഇന്നിറങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, ഇന്നലെ വരെ അന്വേഷിച്ചു, ഇന്നലെ വരെ സി ഡി ഇറങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ഇതൊരു ആദർശമാണെങ്കിൽ ആ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ പ്രസംഗിച്ചു, ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വീട്ടിലവർ വന്നു, ആ സി ഡി എടുത്തു കൊടുത്തു, ഇതാ ഞങ്ങളുടെ പ്രഭാഷണം കൊണ്ടുപോയി കേട്ടോളൂ. നിങ്ങളുടെ സി ഡി അവിടെ 3-4 മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞങ്ങളത് കേട്ടാൽ, നാട്ടുകാർ പിന്നെ കേട്ടാൽ, മറ്റുള്ള ആളുകൾ പിന്നെ കേട്ടാൽ പല ക്ലിപ്പും അതൊന്ന് വരും, പല കാര്യങ്ങളും വിശദീകരിക്കേണ്ടി വരും. അതിനെ പേടി കൊണ്ട് ഭയം കൊണ്ട് സി ഡി ഇറക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത പ്രഭാഷകന്മാരും അവരെ കൊണ്ട് വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ആളുകളും. ഞങ്ങൾക്ക് ആ പേടിയൊന്നുമില്ല. ഞങ്ങൾ എന്ത്, നമ്മൾ ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചെറിയ ചെറിയ മക്കൾ കുട്ടികളാണ് ഞാനൊക്കെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ധൈര്യത്തോട് വരുന്നത്? അള്ളാഹിന്റെ കലാമ് കയ്യിലുണ്ട്, പ്രവാചകന്റെ ജീവിതം കയ്യിലുണ്ട്, ഹദീസുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കയ്യിലെടുത്തോളം ഉള്ളിടത്തോളം കാലം അലവി സഖാഫി എന്നല്ല, എത്ര വലിയ ആൾ വന്നാലും ഞങ്ങൾക്കതിന് ബേജാറില്ല, കാരണം അള്ളാഹിന്റെ കലാമാണ് ഇവിടെ ഓതുന്നത്. അപ്പൊ ഈ പ്രസ്ഥാനത്തെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അവർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്? ഇല്ല, ഞങ്ങൾക്ക് ആ വാദമേ ഇല്ല, അങ്ങനെ വിശ്വാസവും ഞങ്ങൾക്കില്ല. തുറന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. സൃഷ്ടാവായ സംരക്ഷകനായ നിയന്താവായ ഖാലിഖായ മാലിക്കായ റാസിഖായ മുദബ്ബിറായ അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ.